ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ട് ഒരു അടിപൊളി ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ എന്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു അടിപൊളി ഫൗണ്ട് നമ്മൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനെന്നാണ്. ഇപ്പൊ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ ഫൗണ്ടൊക്കെ നമുക്ക് കിട്ടാറില്ല. ഏത് ആപ്ലിക്കേഷൻ എടുത്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ആദ്യം തന്നെ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് കയ്യാണ്, കൈ കൊണ്ടാണ് നമ്മൾ അക്ഷരമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ വളരെ വളരെ അടിപൊളിയായിരിക്കും. വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് ഇനി കാണുക. അതുകൂടാതെ വേറൊരു ആപ്ലിക്കേഷൻ ഇതിന്റെ അകത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. രണ്ട് ആപ്ലിക്കേഷനും കൊണ്ടാണ് നമ്മൾ വന്നിരുന്നത്. അപ്പൊ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാൻ ഫുള്ളായിട്ട് കാണാൻ പറ്റുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോ എടുക്കുക. അപ്പോൾ പറയാം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രണ്ട് ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡിസൈൻ എന്നാണ്, പിന്നെ രണ്ടാമത് കാണുന്നതെന്ന് വെച്ചാൽ മലയാളം പോസ്റ്റർ മേക്കർ എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുക്കുന്ന മലയാളം പോസ്റ്റർ മേക്കർ എന്നാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഇൻട്രോ വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മൂന്ന് ലെയർ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സെൻട്രാണ് എടുക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആഡഡ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ആഡഡ് ഇമേജ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാനെടുക്കുന്ന ആഡഡ് ടെസ്റ്റാണ്. അപ്പം മലയാളം ഇവിടെയൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആദ്യം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ പേരാണ് അടിച്ചു കൊടുക്കുന്നത് ചാനലിൻ്റെ, ഷർഷ വ്ളോഗ്. ഓക്കെ, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡൺ അടിക്കുക. ഡൺ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്, ഫൗണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ എടുക്കുന്ന ഫൗണ്ടാണ്. ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ് ഫൗണ്ടൊക്കെ. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേറെ കുറേ ഫൗണ്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നെറ്റ് ഓൺ ആക്കിയിട്ട് ഡൗൺലോഡ് കാണാൻ പറ്റും. ഇവിടെ ഗെറ്റ് മോർ ഫൗണ്ട് എന്ന് വലി ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ നെറ്റ് സ്പീഡില്ലാത്തത് കൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നില്ല. പിന്നെ കളർ കൊടുത്തിരിക്കുക, നമുക്ക് ആവശ്യമുള്ള കളർ എടുക്കുക. പിന്നെ ഷാഡോ ഉണ്ട്, ഓക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ കുറേ ഉണ്ട്, കുറേ സ്ട്രോക്ക് ഉണ്ട്, പിന്നെ ടെസ്റ്റ് ഫ്ലോ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ സേവ് ചെയ്യുന്നതിലേക്ക് പോവാം. അപ്പോൾ കാര്യം ഇവിടെ സേവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടം പോലും ആണ് നിങ്ങൾക്ക് സേവ് ആയ ഇമേജ്. ഓക്കെ, ഇവിടെ എച്ച് ഡി ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ സേവ് ചെയ്യുന്നില്ല, അപ്പോൾ കാരണം നേരത്തെ സേവ് ചെയ്തതാണ്. അപ്പോൾ അടുത്തതിലേക്ക് പോവാം, നമ്മൾ അടുത്ത ആപ്ലിക്കേഷനിലേക്ക്. അപ്പോൾ പറയാം, നമ്മൾ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിസൈൻ എന്നാണ്. ഡിസൈൻ ആയിരിക്കും ഓപ്പൺ ചെയ്യുക. ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ പറ്റുക. അപ്പോൾ ഞാനിപ്പോൾ ഇമേജ് എടുക്കുന്നില്ല, ന്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ന്യൂയിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ക്യാൻസൽ ആയിട്ട് ക്രൈറ്റ് ആണ് അടിക്കേണ്ടത്. അത് ക്രൈറ്റ് അടിച്ചതിന് ശേഷം ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ പെൻസിലേക്ക് തൊടുക. അപ്പോൾ എന്നിട്ട് ഇവിടെ കുറേ ഓപ്ഷനൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ക്, ഡിഷ്, അങ്ങനെ ആർട്ടിസ്റ്റൊക്കെ കുറേ ഉണ്ട് ഇവിടെ. ഞാനിപ്പോൾ അതിൽ വായിക്കുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഇതൊന്ന് എടുക്കുക, നമുക്ക് ഒത്ത സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് പറഞ്ഞാൽ നമ്മളതിന് ഇവിടെ വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേരാണ് എഴുതാൻ പോകുന്നത് ആദ്യം. ഞാനങ്ങനെ കാലിഗ്രാഫി അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല. ഞാനിവിടെ വെറുതെ ഒന്ന് വരച്ച് തിരിച്ചും മറച്ചുമൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ പോലെ തന്നെ നിങ്ങളൊന്ന് എഴുതുക. ഇതിപ്പോൾ എൻ്റെ ഐഡിയ ആണ് ഇങ്ങനെ രണ്ട് ശാഖി താരോട്ട്. അപ്പം നിങ്ങളൊക്കെ പല മൂവീസിലും കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ സ്റ്റൈലിഷ് ടെസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാനിപ്പോൾ എഴുതി വെച്ച പോലത്തെ ടെസ്റ്റൊക്കെ ഇങ്ങനെ പല മൂവീസിലും കണ്ടിട്ടുണ്ടാകും അല്ലേ. ഇപ്പം ഇപ്പം തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത്. ഈ കേരളമാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. ഇപ്പം ഞാനിപ്പോൾ എഴുതുമെന്ന് വെച്ചാൽ ലക്ഷദ്വീപിൽ അഭിനയിച്ച ഒരു മൂവീസിൻ്റെ പേരാണ് അനാർക്കലി. ഇപ്പം എല്ലാവരും അത് പോയി കാണുക, അടിപൊളിയാണ് ആ മൂവീസ്. ഓക്കെ, അതുകൂടാതെ നിങ്ങളിപ്പോൾ ഷോർട്ട് ഫിലിം മൂവീസൊക്കെ ചെയ്യുന്ന ഒരാളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കാരണം നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എഴുതുക. അപ്പോൾ അടിപൊളിയായിരിക്കും. ഇപ്പോൾ കുറേ ഇങ്ങനെ
പെൻസിലൊക്കെ ഇതിൻ്റെ അകത്ത് കിടന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആവശ്യമുള്ളത് വെച്ച് നിങ്ങൾ ഉപയോഗിക്കുക. ഇപ്പം ഞാനിപ്പോൾ എടുക്കുന്ന സ്കെച്ചിൻ്റെ ഒരു പെൻസിലാണ്. അപ്പം ഞാനിവിടെ ലക്ഷദ്വീപ് എന്നാണ് എഴുതാൻ പോകുന്നത്. ഇത് നിങ്ങളൊരു ഐഡിയ വെച്ച് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇനി നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളിത് താരെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക്, രണ്ട് ആപ്പിൻ്റെ ലിങ്ക് താരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും പോയി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ സിസ്റ്റം പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ. ഹായ്, അപ്പോൾ എങ്ങനെയുണ്ട് ഈ വീഡിയോസ്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കണ്ടുകൊള്ളാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ.